പ്രായമായവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു വലിയ ബുദ്ധിമുട്ട് വീഴ്ചകളിൽ നിന്നാണ്. ഫോണിന്റെ ശബ്ദം കേട്ട്, ഡോർബെല്ലിന്റെ ശബ്ദം കേട്ട്, അതല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നത് കേട്ട്, അതല്ലെങ്കിൽ രാത്രിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, യാതൊരു ധൃതിയും കാണിക്കേണ്ട ഒരു പ്രായമല്ല നിങ്ങളുടേത്. സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക. രാത്രി ഒരിക്കലും നിങ്ങൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേക്കരുത്. സമാധാനമായി എഴുന്നേറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. അതുപോലെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട്, ഡോർ ബെല്ലടിക്കുന്നത് കേട്ട് ചാടി പോകേണ്ട കാര്യമില്ല. സമാധാനമായി എഴുന്നേറ്റ് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. കണ്ണാടി പോലെ തിളങ്ങുന്ന ഇന്നത്തെ തറയും പ്രായമായവർക്ക് ശത്രുവാണ്. ഇനി നിങ്ങൾ വീട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്ലിപ്പറി അല്ലാത്ത അല്ലെങ്കിൽ തെന്നി വീഴാത്ത ചെരുപ്പുകൾ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ വാക്കർ ഉപയോഗിക്കുന്നവരോ ഊന്നുവടി ഉപയോഗിക്കുന്നവരോ ആണെങ്കിൽ അത് ഒഴിവാക്കി ഫർണിച്ചറുകളിലും ഭിത്തിയിലും ഒക്കെ പിടിച്ച് നടക്കുന്ന ശീലം ഒഴിവാക്കണം. തെന്നി വീഴാൻ ഏറെ സാധ്യതയുള്ള മറ്റൊരു സ്ഥലമാണ് ബാത്റൂമുകൾ. റബ്ബർ മാറ്റുകൾ ഉപയോഗിക്കുന്നതും വശങ്ങളിൽ റെയിലുകൾ പിടിപ്പിക്കുന്നതും വീഴ്ച ഒഴിവാക്കാൻ ഉപകാരപ്പെടും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബാത്റൂം അകത്ത് നിന്ന് കുറ്റിയിടുന്നത്. പ്രായമായവർ ബാത്റൂം അകത്ത് നിന്ന് കുറ്റിയിടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയില്ല എന്ന് മാത്രമല്ല രക്ഷിക്കുവാൻ വരുന്നവർക്കും കൂടുതൽ കാലതാമസം ഉണ്ടാകും. ബാത്റൂമുകളിലെ വീഴ്ചയ്ക്ക് മറ്റൊരു കാരണം നിന്നുകൊണ്ടുള്ള കുളിയാണ്. പ്രായമായവർ പൊതുവെ ഇരുന്നുകൊണ്ട് കുളിക്കുവാൻ ശ്രദ്ധിക്കുക. നിന്നുകൊണ്ട് കുളിക്കുമ്പോൾ ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സ്റ്റൂള് ഇന്ന് ലഭ്യമാണ്. അത്തരം സ്റ്റൂളിൽ ഇരുന്നു കുളിക്കുവാൻ പ്രായമായവർ ശ്രദ്ധിക്കുക. ഇത് വീഴ്ച ഒഴിവാക്കുവാൻ സഹായിക്കും.